ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദാ നമ്മൾ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ്. ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഉള്ളത്, നിധിനേട്ടൻ്റെ ഫ്രണ്ട് കിച്ചു ഉണ്ട്, അതുപോലെ തന്നെ കിച്ചുവിൻ്റെ വൈഫ് ടോയ്. അപ്പോൾ നമ്മൾ നാല് പേരും കൂടിയാണ് യാത്ര പോകുന്നത്. വൈകുന്നേരമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡൊക്കെ നമ്മൾ കരുതിയിരുന്നു. നമ്മൾ അന്ന് നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ചെയ്തതുപോലെ തന്നെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ടോയയുടെ വക നല്ല ചിക്കൻ കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് രാത്രി എന്നിട്ട് നമ്മൾ ഗുരുവായൂർ ലോഡ്ജിൽ താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ 11 മണിയോടു കൂടിയാണ് നമുക്ക് ആലപ്പുഴ എത്തേണ്ടിയിരുന്നത്. നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ബോട്ടിൽ താമസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഗുരുവായൂർ ദർശനമൊക്കെ നടത്തി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമുക്ക് എത്തേണ്ട സ്ഥലം. അത് നമ്മളവിടെ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റ് 11 മണിക്കേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ ആലപ്പുഴ ബീച്ചൊന്ന് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. പിന്നെ അതാ കാണുന്ന ചെറിയ കടയിൽ നിന്ന് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്ക അതുപോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചുപോയി. അപ്പോൾ അതാ ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ടിലേക്ക് കയറി ഉടനെ തന്നെ നമുക്ക് ഒരു ജ്യൂസൊക്കെ തന്നു അവർ. ഇനി നമുക്ക് ബോട്ടിൻ്റെ അതായത് ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. രണ്ട് റൂമുള്ള ഹൗസ് ബോട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ബോട്ട് ഓടിച്ചു കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ ബോട്ട് സൈഡാക്കിയതിന് ശേഷമാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് എന്ന് പറഞ്ഞാൽ അതിലുള്ള രണ്ട് അച്ചാച്ചന്മാർ നമുക്ക് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിലേറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇതാ ഈ കരിമീനാണ്.
അതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങൾ രാത്രിയത്തേക്ക് ഞണ്ട് കറിയും അതുപോലെ തന്നെ ചെമ്മീനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു 5 മണി 5:30 കൂടിയിട്ട് ഈ ഹൗസ് ബോട്ടുകൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവർ നിർത്തിയിടും. അപ്പോൾ ആ ഒരു നൈറ്റ് നമുക്ക് ആ ബോട്ടിൽ താമസിക്കാം. അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല കിടിലൻ ഇഡ്ഡലി സാമ്പാറായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവിടെ തിരുവല്ല എൻ്റെ ഫ്രണ്ട് ഹരിപ്രിയയുടെ വീടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. ഇത് ഹരിപ്രിയൻ്റെ പെറ്റാണ്, പേര് ഡോറ. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടുന്ന് ഞങ്ങൾ താറാവ് റോസ്റ്റും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആണ് കഴിച്ചത്. പിന്നെ ആ ഒരു സമയത്ത് നമ്മളെ ഫുൾ ചാർജോടെ ട്രെൻഡിങ്ങിലുള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിത്തെ ഫുഡ് കഴിച്ചത് മലപ്പുറം എത്തിയപ്പോഴായിരുന്നു. ഇതൊരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ബീഫ് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. രാത്രിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. സത്യം പറഞ്ഞാൽ ആ ബോട്ടൊന്ന് ഹൗസ് ബോട്ടൊന്ന് തിരിച്ചിറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആലപ്പുഴയുടെ ആ ഒരു പച്ചപ്പും ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായി ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുകൂടാതെ അതിനടുത്തുള്ള ഒരു ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.